നമസ്കാരം. ഹെൽത്ത് ഫോർ ഹാപ്പിനെസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ഈ അടുത്ത് ഒ പിയിലുണ്ടായ വളരെ രസകരമായിട്ടുള്ള ഒരു സംഭവം നിങ്ങളോട് പറയാമെന്ന് വിചാരിക്കുകയാണ്. ഒരു 17 വയസ്സായ ഒരു കുട്ടി, ആ കുട്ടി PCOD ആണെന്ന് നമ്മൾ സ്കാൻ ചെയ്തും അവരുടെ ശരീര ലക്ഷണങ്ങൾ കൊണ്ടും ഒക്കെ കണ്ടുപിടിച്ചു. അച്ഛൻ്റെയും അമ്മയുടെയും കൂടെയാണ് വന്നത്. എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് വിട്ടു. പിറ്റത്തെ ദിവസം വളരെ ടെൻഷനോടെ ഈ കുട്ടിയുടെ അച്ഛൻ OP-യിലോട്ട് പ്രിസ്ക്രിപ്ഷനായിട്ട് വരികയാണ്. മെഡിക്കൽ ഷോപ്പ് പോയിട്ട് മരുന്ന് വാങ്ങാൻ നിന്നപ്പോൾ ഫാർമസിസ്റ്റ് പറഞ്ഞു, ഇതെന്താ കുട്ടിക്ക് ഷുഗറുണ്ടോ, ഷുഗറിൻ്റെ ഗുളികയാണ് ഇത് എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനാകെ ടെൻഷനായി. 17 വയസ്സായ എൻ്റെ കുട്ടിക്ക് എന്തിനാണ് PCODക്ക് ഷുഗറിൻ്റെ ഗുളിക ഡോക്ടർ കൊടുത്തത്? ഷുഗറുണ്ടോ എന്നറിയാനുള്ള ടെസ്റ്റ് പോലും ഡോക്ടർ ചെയ്തിട്ടില്ലാതെയാണ് ഷുഗറിൻ്റെ ഗുളിക കൊടുത്തത്. അപ്പോൾ അച്ഛൻ വളരെ ടെൻഷനോടെ നമ്മുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. ഈ ഒരു സിറ്റുവേഷൻ ഞാൻ മാത്രമല്ല, ഒരുപാട് എൻ്റെ ഡോക്ടർ സുഹൃത്തുക്കൾ അഭിമുഖീകരിച്ചേക്കാവുന്ന അല്ലെങ്കിൽ അഭിമുഖീകരിച്ചിട്ടുണ്ടായേക്കാവുന്ന ഒരു പ്രശ്നമാണ്. ഇത് വളരെ കോമൺ ആയിട്ട് നമ്മളിന്ന് കാണുന്നതുമാണ്. അതുകൊണ്ടാണ് ഇത് ക്ലാരിഫൈ ചെയ്യാൻ ഒരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചത്. PCOD നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് വളരെ കോമൺ ആയിട്ടുള്ള ഒരു അസുഖമാണ്. അണ്ഡാശയത്തിൽ ചെറിയ ചെറിയ കുമിളകൾ ഉണ്ടാകുന്ന ഒരസുഖം. ഇത് കാരണം ശരീരത്തിൽ ആകമാനം ഹോർമോൺ വ്യതിയാനങ്ങളും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഇഫക്ട്സും ഉണ്ടാകുന്നു. എന്താണ് ഈ PCODയുടെ കാരണം? ഒരുപാട് കാരണങ്ങളുണ്ട് PCODക്ക്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന ഒരു പ്രതിഭാസമാണ്. എന്താണ് ഇൻസുലിൻ? ഇൻസുലിൻ എന്നത് ഒരു ഹോർമോണാണ്. നമ്മുടെ ശരീരത്തിലെ പാൻക്രിയാസ് എന്ന ഗ്രന്ഥി പുറപ്പെടുവിക്കുന്ന ഒരു ഹോർമോൺ. എന്താണ് ഇൻസുലിൻ്റെ പ്രവർത്തനം? നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഭക്ഷണത്തിലൂടെ എടുക്കുന്ന ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിന് ഊർജമാക്കി മാറ്റുക എന്ന പ്രവർത്തനമാണ് ഇൻസുലിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിലെ ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ ലെവൽ പെട്ടെന്ന് കൂടും. ഈ ഗ്ലൂക്കോസിൻ്റെ ലെവൽ കുറച്ചു കൊണ്ടുവരിക, ഇതിനെ ഊർജമാക്കി മാറ്റുക, ഇതാണ് ഇൻസുലിൻ്റെ പ്രവർത്തനം. അതുകൊണ്ട് തന്നെയാണ് ഒരു പരിധിയിൽ കൂടാതെ, ഗ്ലൂക്കോസ് കൂടാതെ നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കുന്നത്. ഈ ഒരു പ്രവർത്തനം കുറയുമ്പോഴാണ് ഷുഗർ, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? PCOD ഉള്ള പേഷ്യൻസിൽ സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ്. അതായത് ഇൻസുലിൻ എന്ന ഹോർമോണിന് ശരീരത്തിൽ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. ഇൻസുലിൻ നമ്മളുടെ കോശങ്ങളിലോട്ട് കടക്കണമെങ്കിൽ ഇൻസുലിൻ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്, വാതിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ വാതിൽ കൂടെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇൻസുലിനിന് ആ കോശത്തിനകത്ത് പ്രവർത്തനം നടത്താൻ പറ്റുള്ളൂ. ഈ വാതിലിനെയാണ് റിസപ്റ്റർ എന്ന് പറയുന്നത്. ഈ റിസപ്റ്റർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യാത്തത് കാരണം ഇൻസുലിൻ ഹോർമോൺ ശരീരത്തിലുണ്ടെങ്കിലും അതിന് ആക്ട് ചെയ്യാൻ അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ പറ്റില്ല. ഇൻസുലിൻ പ്രവർത്തിക്കാൻ പറ്റാത്തത് കാണുമ്പോൾ പാൻക്രിയാസ് ഗ്രന്ഥി വീണ്ടും വീണ്ടും ഇൻസുലിൻ ഉണ്ടായിക്കൊണ്ടിരിക്കും. അവസ്ഥ പഴയതുപോലെ തന്നെ, പ്രവർത്തനം നടക്കില്ല. ഇൻസുലിൻ ഹോർമോണിൻ്റെ അളവ് വളരെയധികം കൂടുകയും എന്നാൽ ഇൻസുലിൻ ഹോർമോണിൻ്റെ പ്രവർത്തനം നടക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ. ഇതാണ് PCODയിൽ ഏറ്റവും പ്രധാനമായി സംഭവിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് എന്താ സംഭവിക്കുക? ശരീരത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് വളരെ കൂടും, ഇത് കൊഴുപ്പായിട്ട് മാറപ്പെടും. അതേപോലെ നമ്മുടെ വെയിറ്റ് വളരെയധികം കൂടും, പൊണ്ണത്തടി എന്നുള്ളൊരവസ്ഥയിലേക്ക് വരാം, ഷുഗർ ഉണ്ടാവാം, പ്രഷർ ഉണ്ടാവാം, ഹാർട്ടിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവാം. അണ്ടാശയത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ ഒരു പ്രതിഭാസം, അതായത് ഈ ഒരു ബ്ലഡ് ഷുഗർ കൂടുക എന്നുള്ളൊരവസ്ഥ ഉണ്ടാവുന്ന സമയത്ത് അണ്ടാശയത്തിലും ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവുന്നു. ഇത് PCOD കൂട്ടാനും അതേപോലെ അണ്ടമുണ്ടാവാത്തൊരവസ്ഥ ഉണ്ടാവാനും അതേപോലെ കുട്ടികൾ ഉണ്ടാവാത്തൊരവസ്ഥ ഉണ്ടാവുക, PCODയുടെ ബാക്കി ആയിട്ട് ശരീരത്തിൽ കാണുന്ന എല്ലാവിധ ലക്ഷണങ്ങളും ഉണ്ടാക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ ഒരു അവസരത്തിലാണ് നേരത്തെ പറഞ്ഞ മരുന്ന് നമ്മളുടെ ഈ ഒരു ഇടയിലേക്ക് വരുന്നത്. എന്താണ് ആ മരുന്ന്? ആ മരുന്നിൻ്റെ പേരാണ് മെറ്റ്ഫോമിൻ. PCOD ചികിത്സയിൽ ഏറ്റവും പ്രധാനപ്പെട്ട മരുന്നുകളിൽ ഒരെണ്ണമാണ് മെറ്റ്ഫോമിൻ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും അധികം തെറ്റിദ്ധാരണകൾ മെറ്റ്ഫോമിനെ പറ്റിയിട്ടുള്ളത്? മെറ്റ്ഫോമിൻ ഏറ്റവും പ്രധാനമായും കൊടുക്കുന്നത് ഷുഗർ പേഷ്യൻസിന് തന്നെയാണ്. എന്നാൽ മെറ്റ്ഫോമിൻ ഷുഗറിന് മാത്രം കൊടുക്കുന്ന ഒരു മരുന്നല്ല.
നമുക്കെല്ലാവർക്കും അറിയാം പല പല വിഭാഗത്തിൽപ്പെട്ട മരുന്നുകളുണ്ട്. വളരെ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മരുന്നാണ് ആൻറ്റിബയോട്ടിക്സ്. നമുക്ക് ചുമ വന്നു കഴിഞ്ഞാൽ ഡോക്ടർ ഒരു ആൻറ്റിബയോട്ടിക് കൊടുക്കാം. പറ്റുന്നതാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ വന്നാലും അതേ ആൻറ്റിബയോട്ടിക് ആയിരിക്കും ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആരും ചോദിക്കാറില്ല, ചുമ വന്നപ്പോൾ ഇതേ ആൻറ്റിബയോട്ടിക് ആണ് കൊടുത്തത്, ഇപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ വന്നപ്പോഴും എന്നാ ഡോക്ടർ സെയിം ആൻറ്റിബയോട്ടിക് എഴുതുന്നത്. കാരണം എന്താ, നമുക്കറിയാം ആൻറ്റിബയോട്ടിക് എന്നത് ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ഒരു മരുന്നാണ്. അതിന് പലതരം ഉപയോഗങ്ങളുണ്ട്. ഇതേപോലെ തന്നെയാണ് മെറ്റ്ഫോമിനും. മെറ്റ്ഫോമിൻ ഷുഗറിന് മാത്രമേ കൊടുക്കാവൂ എന്നുള്ളൊരു മരുന്നല്ല. മെറ്റ്ഫോമിൻ്റെ ജോലി ശരീരത്തിലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുക എന്നുള്ളതാണ്. പി സി ഒ ഡിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആകുന്നത് കൊണ്ട് തന്നെ പി സി ഒ ഡിയിൽ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുന്നതിലൂടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മരുന്നായി മാറുന്നു മെറ്റ്ഫോമിൻ. മെറ്റ്ഫോമിൻ പി സി ഒ ഡിയിൽ കൊടുക്കുന്നതിലൂടെ എന്തൊക്കെയാണ് ഗുണങ്ങൾ? പി സി ഒ ഡിക്കാരിലുണ്ടാവുന്ന അമിതവണ്ണം കുറയ്ക്കാനും 50% പി സി ഒ ഡിക്കാർക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഷുഗറിലേക്ക് പോകാം. അതിലും കൂടുതൽ ആൾക്കാർ പ്രീ ഡയബറ്റീസ്, അതായത് ഷുഗറിൻ്റെ ഒരു ആരംഭാവസ്ഥ എന്നുള്ളൊരവസ്ഥയിലായിരിക്കും. ഈ പ്രീ ഡയബറ്റീസ് അല്ലെങ്കിൽ ഡയബറ്റീസ് ആവാനുള്ള സാധ്യത അല്ലെങ്കിൽ ഡയബറ്റീസ് തന്നെയും കുറയ്ക്കാൻ മെറ്റ്ഫോമിൻ സഹായിക്കും. അതേപോലെ പി സി ഒ ഡിയിലെ മറ്റ് ശരീരലക്ഷണങ്ങളായ അമിതമായിട്ടുള്ള രോമ വളർച്ച, കഴുത്തിലും കക്ഷത്തിലുമുള്ള കറുത്ത പാടുകൾ ഉണ്ടാകുന്നത്, ഇതൊക്കെ കുറയ്ക്കാനും മെറ്റ്ഫോമിൻ ഗുളിക സഹായിക്കും. പി സി ഒ ഡിക്കാരിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലമാണ് വന്ധ്യത. ഇതും ഒരു പരിധിവരെ കുറയ്ക്കാൻ മെറ്റ്ഫോമിൻ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് സാധിക്കും. ഇത്രയും ഉപകാരമുള്ള ഒരു മെഡിസിനാണ് മെറ്റ്ഫോമിൻ. എന്താണ് മെറ്റ്ഫോമിൻ ഉപയോഗിക്കുന്നതിലെ ദോഷവശം? മിക്കവാറും പേഷ്യൻസിന് യാതൊരുവിധ സീരിയസ് ആയിട്ടുള്ള സൈഡ് എഫക്ട്സും മെറ്റ്ഫോമിൻ കാരണം ഉണ്ടാവാറില്ല. ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നം വയറിൻ്റെ ഒരു അസ്വസ്ഥത, ഗ്യാസ് പോലെ, ചെറിയ വേദന, ഛർദ്ദിക്കാൻ വരിക, ഇതൊക്കെയാണ്. ഇത് മിക്കവാറും നമ്മൾ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നാൽ ഒരു 2-3 ആഴ്ച കൊണ്ട് തനിയെ തന്നെ സെറ്റിലാവുന്ന പ്രശ്നങ്ങളാണ്. വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ പൊതുവെ നമ്മൾ മെറ്റ്ഫോമിൽ കണ്ടുവരാറില്ല. എല്ലാ പി സി ഒ ഡി പേഷ്യൻസിനും മെറ്റ്ഫോമിൻ വേണോ? എല്ലാ പി സി ഒ ഡി പേഷ്യൻസിനും മെറ്റ്ഫോമിൻ്റെ ആവശ്യമില്ല. പീരിയഡ്സ് റെഗുലറായി വരികയാണ്, നമ്മളെ വെയിറ്റ് വല്ലാതെ കൂടുതലല്ല, നമ്മളുടെ ലൈഫ് സ്റ്റൈൽ വളരെ നല്ല രീതിയിലാണ്, പി സി ഒ ഡി എന്നുള്ള സ്കാൻ റിപ്പോർട്ടുണ്ടെങ്കിലും നമുക്ക് അത് കാരണമുള്ള ശാരീരിക ലക്ഷണങ്ങളൊന്നുമില്ല, അങ്ങനെയാണെങ്കിൽ മെറ്റ്ഫോമിൻ്റെ എന്നല്ല ഒരു മരുന്നിൻ്റെയും ആവശ്യം നിങ്ങൾക്കില്ല. അഥവാ ഇങ്ങനത്തെ ശാരീരിക ലക്ഷണങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്കുണ്ട്, നിങ്ങൾ വളരെയധികം വെയിറ്റ് കൂടുതലാണ്, പി സി ഒ ഡി കാരണം ഉണ്ടായേക്കാവുന്ന മറ്റ് കോംപ്ലിക്കേഷൻസ് നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പീരിയഡ്സ് ക്രമമായിട്ടല്ല വരുന്നത്, ഇങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ മെറ്റ്ഫോമിൻ കഴിക്കുന്നത് തീർച്ചയായും നിങ്ങളെ സഹായിക്കും. വേറൊരു വളരെ കോമൺ ആയിട്ടുള്ള സംശയമാണ്, മെറ്റ്ഫോമിൻ നമ്മൾ ഷുഗറിന് കൊടുക്കുന്ന ഒരു മരുന്നും കൂടെ ആണല്ലോ, അപ്പോൾ മെറ്റ്ഫോമിൻ കഴിച്ചു കഴിഞ്ഞാൽ ഷുഗറിൻ്റെ അളവ് കുറഞ്ഞു പോവും. ഇത് തീർത്തും തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് പ്രിവെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ കുറയ്ക്കുക എന്നുള്ളതാണ് മെറ്റ്ഫോമിൻ്റെ ഫങ്ഷൻ. അല്ലാതെ ഡയറക്റ്റായിട്ട് ബ്ലഡ് ഷുഗറിൽ മെറ്റ്ഫോമിന് യാതൊരു ഇഫക്റ്റുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഡയബറ്റീസിന് ഒരു ഇൻസുലിൻ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ ഷുഗർ കുറയുന്നത് പോലെ മെറ്റ്ഫോമിൻ ഗുളിക കഴിക്കുന്ന സമയത്ത് ഷുഗർ ഒരു പരിധിയിലധികം കുറയില്ല. ഷുഗർ വല്ലാതെ കുറഞ്ഞ് തീരെ വയ്യാതായി പോകുന്നൊരവസ്ഥ മെറ്റ്ഫോമിൻ ഗുളിക കൊണ്ടുണ്ടാവില്ല. മെറ്റ്ഫോമിൻ ഗുളിക കഴിച്ചിട്ട് നിങ്ങൾക്ക് ക്ഷീണം അല്ലെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു വയറിൻ്റെ ഒരു അസ്വസ്ഥത, ഒരു ഛർദ്ദിക്കാൻ വരൽ, പൊതുവേ നമുക്കുണ്ടാവുന്നൊരു ക്ഷീണം, അതൊക്കെ കാരണമാണ്. അല്ലാതെ ശരീരത്തിലെ ഷുഗറിൻ്റെ അളവ് ക്രമാതീതമായി കുറയ്ക്കുക എന്നുള്ളൊരു പ്രവർത്തനം മെറ്റ്ഫോമിൻ ഗുളികയ്ക്കില്ല. എന്തൊക്കെ പറഞ്ഞാലും പി സി ഒ ഡിയുടെ ആദ്യത്തെ ട്രീറ്റ്മെൻറ്റ് നമ്മളുടെ ജീവിത രീതി ശരിയാക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം പി സി ഒ ഡി ഇന്ന് വളരെയധികം കൂടുതലാവാനുള്ള കാരണം തന്നെ നമ്മുടെ ജീവിത രീതിയിലുള്ള വ്യത്യാസമാണ്. നമ്മളുടെ ജീവിത രീതി കറക്റ്റായിട്ട് കൊണ്ടുപോവുക, കറക്റ്റായിട്ടുള്ള ഡയറ്റിങ്, കറക്റ്റായിട്ടുള്ള എക്സസൈസ്, സ്ട്രെസ് വളരെയധികം കുറയ്ക്കുക, ഇതൊക്കെ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മെറ്റ്ഫോമിൻ എന്നല്ല ഒരു മരുന്നിൻ്റെയും ആവശ്യം പി സി ഒ ഡിയിലില്ല. പക്ഷേ ഇത് കറക്റ്റായി ചെയ്യാത്തിടത്തോളം അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ
മെറ്റ്ഫോമിൻ ഗുളികകൾ പി സി ഒ ഡി പേഷ്യൻസിന് ഒരുപാട് ഉപകാരം ചെയ്യുന്നവയാണ്. പക്ഷേ അത് കറക്റ്റായിട്ട് കഴിക്കുകയും അതിനെപ്പറ്റി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അവിടെയും ഇവിടെയും ചോദിക്കാതെ ഏത് ഡോക്ടറാണോ നിങ്ങളോട് ആ മരുന്ന് കഴിക്കാൻ പറഞ്ഞത് ആ ഡോക്ടറുടെ അടുത്ത് തന്നെ പോയി നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ ശ്രമിക്കുക. ഇനി മെറ്റ്ഫോമിൻ കഴിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ശാരീരിക അസ്വാസ്ഥ്യം തോന്നുന്നുണ്ടെങ്കിലും തീർച്ചയായും ആ ഡോക്ടറുടെ അടുത്തേക്ക് തന്നെ പോവാൻ ശ്രദ്ധിക്കുക. മെറ്റ്ഫോമിൻ എന്നത് കുറച്ച് ഹൈ ഡോസിലാണ് നമ്മൾ പി സി ഒഡിക്ക് കൊടുക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലർക്ക് ഈ വയറിൻ്റെ അസ്വസ്ഥതകളൊക്കെ കാരണം അത്രയും ഹൈ ഡോസിൽ നമുക്ക് കൊടുക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുകളുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ നമ്മൾ ഡോസ് കുറയ്ക്കേണ്ടി വരാം, അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ചു കാലം മെറ്റ്ഫോമിൻ കൊടുക്കാതിരിക്കേണ്ടി വരാം. ഇതൊക്കെ ആ ഓരോ പേഷ്യൻറ്റിൻ്റെയും പ്രൊഫൈൽ അനുസരിച്ച് ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറും പേഷ്യൻറ്റും ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് ഓർക്കുക, പി സി ഒ ഡി എന്നുള്ളൊരു അസുഖത്തിന് വളരെയധികം ഫലപ്രദമായിട്ടുള്ള ഒരു മരുന്നാണ് മെറ്റ്ഫോമിൻ. പി സി ഒ ഡിക്കെന്നല്ല, ഏത് അസുഖത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഏത് മരുന്നിൻ്റെ കാര്യത്തിലാണെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും അതിനെപ്പറ്റി ശാസ്ത്രീയമായി പഠിച്ച വിദഗ്ധരുടെ അഭിപ്രായം മാത്രം തേടാൻ ശ്രദ്ധിക്കുക.